എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൽ ഡി സി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടി ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആരംഭിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഭൂമിശാസ്ത്രം, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചാണ്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം എന്ന് പറയുമ്പോൾ നമുക്കവിടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇന്ത്യയുടെ ഭൂപ്രകൃതി, അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള നദികൾ, അതുപോലെ മണ്ണിനങ്ങൾ, ഇന്ത്യയുടെ കാലാവസ്ഥ എന്നീ കാര്യങ്ങളെല്ലാം ചേർന്നിട്ടുള്ളതാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സല്ല, നമുക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങളായിട്ട് ഇന്ത്യൻ ഭൂപ്രകൃതിയിൽ നിന്ന് പഠിച്ചെടുക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൽ ഡി സി എക്സാമിന് തയ്യാറെടുക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം തന്നെ ചാനലിൻ്റെ ലിങ്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മുടെ ഇന്ത്യയുടെ ഭൂപ്രകൃതിയെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമുദ്രം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശങ്ങൾ, ദ്വീപുകൾ എന്നിവയെല്ലാം നമ്മുടെ ഭൂപ്രകൃതി എന്ന് പറയുന്ന ഭാഗത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം തന്നെ ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു, അതുപോലെ തന്നെ പ്രകൃതിയുടെ കോട്ടയായിട്ടാണ് ഉത്തരപർവ്വത മേഖല നിലകൊള്ളുന്നത്. നദികളുടെ ഉത്ഭവ പ്രദേശമാണ് ഈ ഉത്തരപർവ്വത മേഖല. ശൈത്യകാലത്ത് മധ്യേഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കയറാതെ തടഞ്ഞു നിർത്തുന്നത് ഈ ഉത്തരപർവ്വത മേഖലയാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം ഉത്തരപർവ്വത മേഖലയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം. പിന്നെ അതുപോലെ തന്നെ മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിലുടനീളം മഴ പെയ്യിക്കുന്നതിനും ഒക്കെ കാരണമായിട്ടുള്ളത് ഈ ഉത്തരപർവ്വത മേഖലയാണ്. ഉത്തരപർവ്വത മേഖലയെ ആ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകളുടെ അടിസ്ഥാനത്തിൽ മൂന്ന് വിഭാഗമായി തിരിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ട്രാൻസ് ഹിമാലയൻ നിരകൾ, ഹിമാലയൻ നിരകൾ, പൂർവാചൽ ഓർ കിഴക്കൻ മലനിരകൾ എന്നിങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്. ട്രാൻസ് ഹിമാലയൻ മലനിരകൾ, ഹിമാലയത്തിൻ്റെ വടക്കൻ ഭാഗത്താണ് ട്രാൻസ് ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 6000 മീറ്ററാണ്. ഹിമാദ്രിക്ക് വടക്കായി സസ്കർ പർവ്വതനിരകൾക്ക് സമാന്തരമായിട്ടാണ് ട്രാൻസ് ഹിമാലയം നിലകൊള്ളുന്നത്. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിവയാണ്. ഇന്ത്യയിലെ ട്രാൻസ് ഹിമാലയൻ നിരയിൽ ഉൾപ്പെടുന്ന പ്രധാന പർവ്വതനിരകളാണ് കാറക്കോറം, ലഡാക്ക്, സസ്കർ എന്നിവ. പിന്നെ ലോകത്തിൻ്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കുന്ന പീഠഭൂമിയാണ് പാമീർ പീഠഭൂമി. ട്രാൻസ് ഹിമാലയത്തിന് വടക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര കാറക്കോറമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉയർന്ന ഏഷ്യയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഈ കാരക്കോറം പർവ്വതനിരയാണ്. ഇന്ദിരാ കോൾ സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് കാരക്കോറം. ലോകത്തിലെ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗോഡ്വിൻ ആസ്റ്റിനാണ്. മൗണ്ട് കെ ടുവിൻ്റെ ഉയരം 8611 മീറ്ററാണ്. മൗണ്ട് കെ ടുവിൻ്റെ പ്രാദേശിക പേരുകളാണ് ദാപ്സാങ്, ലംബ, ചഹാർ എന്നിവ. മൗണ്ട് കെ ടു സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് കാരക്കോറം പർവ്വതനിര. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണെന്ന് ചോദിച്ചാൽ ലഡാക്കാണ്. ഇന്ത്യയിലെ തണുത്ത പരിഭൂമി, ലിറ്റിൽ ടിബറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ഏതാണ്, ലഡാക്ക് തന്നെയാണ്. ലഡാക്കിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ദ്രാസ്. അഫ്ഗാനിസ്ഥാൻ, ചൈന എന്നീ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് അതിർത്തിയായി നിലകൊള്ളുന്ന പർവ്വതനിര ഏതാണ്, കാരക്കോറമാണ്. അതുപോലെ കൃഷ്ണഗിരി എന്ന് സംസ്കൃത കൃതികളിൽ പരാമർശിച്ചിരിക്കുന്ന പർവ്വതനിരയും ഈ കാരക്കോറം തന്നെയാണ്. ഇന്ത്യയിലെ തണുത്ത മരുഭൂമി ലഡാക്കാണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ഇന്ത്യയിലെ ഉഷ്ണ മരുഭൂമിയാണ് ഥാർ. ഇന്ത്യയിലെ വെളുത്ത മരുഭൂമി എന്നറിയപ്പെടുന്നത് റാൻ ഓഫ് കച്ചാണ്. അടുത്ത് നമുക്ക് ഹിമാലയങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഭൂമിയിലെ ഏറ്റവും വലിയ ശുദ്ധജല സ്രോതസ് എന്നറിയപ്പെടുന്നത് ഈ ഹിമാനികളാണ്. ഹിമാലയൻ മേഖലയിലെ പ്രധാന ഹിമാനികളാണ് ഗംഗോത്രി, യമുനോത്രി, സിയാജിൻ, ബാൾട്ടോറോ, ബിയാഫോ, ബദുര എന്നിവ. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ യുദ്ധക്കളം എന്നറിയപ്പെടുന്നത് സിയാചിനാണ്. ലോകത്തിൽ ധ്രുവപ്രദേശങ്ങളിലല്ലാത്ത രണ്ടാമത്തെ നീളമേറിയ ഹിമാനിയാണ് ഈ സിയാചിൻ. കാർക്കോറം പർവ്വതനിരയിലെ ഏറ്റവും നീളമേറിയ ഹിമാനിയാണ് സിയാചിൻ. മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നത് സിയാചിനാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹിമപീഠഭൂമിയാണ് സിയാചിൻ. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ഹെലിപ്പാഡ് എന്നറിയപ്പെടുന്നത് സിയാചിനാണ്. റോസാപ്പൂക്കൾ സുലഭം എന്നർത്ഥം വരുന്ന യുദ്ധഭൂമിയാണ് സിയാചിൻ. സിയാചിൻ ഹിമാനിയെ നിയന്ത്രിക്കാൻ ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ മേഘദൂത്. സിയാചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് നുബ്ര നദി.
മരണത്തിൻ്റെ നദി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഷോക്ക് നദിയാണ് മരണത്തിൻ്റെ നദി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി. ഹിമാനികൾ വഹിച്ചുകൊണ്ട് വരുന്ന അവസാദങ്ങൾ ഹിമതാഴ്വരയുടെ വിവിധ ഭാഗങ്ങളിൽ നിക്ഷേപിച്ച് രൂപപ്പെടുന്ന ഭൂപ്രദേശങ്ങളെയാണ് നമ്മൾ മൊറൈനുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഹിമാലയൻ നദികളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഹിമാലയത്തിനെ കുറിച്ച് നമുക്ക് ആദ്യം തന്നെ നോക്കാം, അതിനുശേഷമാണല്ലോ ഹിമാലയൻ നദികൾ. ഹിമാലയം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മഞ്ഞിൻ്റെ വാസസ്ഥലം എന്നാണ്. കിഴക്കോട്ട് പോകുന്തോറും ഹിമാലയത്തിൻ്റെ ഉയരവും വീതിയും കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്നത് ഹിമാലയമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാലയം. ലോകത്തിലെ ഏറ്റവും വലിയ മടക്കു പർവ്വതവും ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കു പർവ്വതവും ഹിമാലയമാണ്. ഹിമാലയ പർവ്വത രൂപീകരണ പ്രക്രിയകളുടെ ഫലമായി അപ്രത്യക്ഷമാവുകയും ഇപ്പോഴും ഭൂമി അടിയിലൂടെ ഒഴുകുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നതുമായ നദിയാണ് സരസ്വതി നദി. ഹിമാലയവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ എന്നിവയാണ് ഹിമാലയവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ. പിന്നെ ഹിമാലയം ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശാണ്. ഹിമാലയം ഏറ്റവും കൂടുതലായി വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശാണ്. ഹിമാലയത്തിലെ മൂന്ന് സമാന്തര പർവ്വതനിരകൾ ഏതൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിവയാണ്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാദ്രി. ഹിമാദ്രിയുടെ ശരാശരി ഉയരം 6000 മീറ്ററാണ്. ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പർവ്വതനിരയാണ് ഹിമാദ്രി. ഹിമാദ്രിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന രണ്ട് നദികൾ ഗംഗ, യമുന എന്നിവയാണ്. ഹിമാലയത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള പർവ്വതനിരയാണ് ഹിമാദ്രി. ഹിമാലയത്തിൻ്റെ നട്ടെല്ലെന്ന് വിശേഷിക്കപ്പെടുന്ന ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയും ഈ ഹിമാദ്രി തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ പർവ്വതനിര എന്നറിയപ്പെടുന്നത് അന്നപൂർണയാണ്. ദയാമീർ എന്ന പ്രാദേശിക പേരിൽ അറിയപ്പെടുന്ന, അതായത് പർവ്വതങ്ങളുടെ രാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന പർവ്വതമാണ് നങ്ക പർവ്വതം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് എവറസ്റ്റ്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ്. എവറസ്റ്റ് കൊടുമുടി ഓരോ വർഷവും ഉയരുന്ന തോത് ഏകദേശം 2 സെൻറ്റിമീറ്ററാണ്. എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാളാണ്. നേപ്പാളിൽ എവറസ്റ്റ് കൊടുമുടി അറിയപ്പെടുന്നത് സാഗർമാത എന്ന പേരിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി എന്നറിയപ്പെടുന്നത് കാഞ്ചൻജംഗയാണ്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. തർക്കരഹിത ഇന്ത്യൻ പ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത് കാഞ്ചൻജംഗയാണ്. സിക്കിമിൻ്റെ ഗാർഡിയൻ ഡെയ്റ്റി എന്നറിയപ്പെടുന്നത് കാഞ്ചൻജംഗയാണ്. 5 കൊടുമുടികൾ ചേർന്നതാണ് ഈ കാഞ്ചൻജംഗ. കാഞ്ചൻജംഗ എന്ന വാക്കിൻ്റെ അർത്ഥം മഞ്ഞിലെ 5 നദികൾ എന്നാണ്. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ പോയിൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രമേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോ വൈകാതെ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഒരുപാട് പേരുണ്ട്. LDC എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒരുപാട് പ്രയോജനപ്പെടുന്ന ക്ലാസ്സുകളാണ് ഇനിയുള്ള വീഡിയോസിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ കാണും. താങ്ക് യു.